ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് ഇന്നെത്തിയിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയായിട്ടാണ് കേക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ പക്ഷേ കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരുപാട് സമയം വേണം ചിലപ്പോൾ ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ കേക്ക് ശരിയായിട്ട് വരത്തില്ല പക്ഷേ ഈ ഒരു കേക്ക് ആരുണ്ടാക്കിയാലും ശരിയാകും ഈവൻ ഉണ്ടാക്കിയപ്പോഴും ശരിയാകുന്ന ഒരു സിംപിൾ ആയിട്ടുള്ള കേക്കാണ് ബിസ്ക്കറ്റ് വെച്ചിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് ഓറിയോ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ബോട്ട് ബോൺ ബിസ്ക്കറ്റോ ഡാർക്ക് ഫാൻഷൻ ബിസ്കറ്റോ ഏതായാലും എടുക്കാം ചോക്ലേറ്റ് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ബിസ്ക്കറ്റ് എടുക്കുക ഇപ്പോൾ ചോക്ലേറ്റ് താല്പര്യം ഇല്ലാത്തൊരു സാധാരണ ഇപ്പോൾ പാർലേജ് ബിസ്ക്കറ്റ് എടുത്താലും മതി ഏത് ബിസ്ക്കറ്റ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കുട്ടികൾക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ കേക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത് ഞാനിപ്പോൾ ബീറ്റർ വെച്ചിട്ടാണ് മുട്ട ബീറ്റ് ചെയ്യുന്നത് ബീറ്ററിൽ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്താൽ മതി നല്ല പതിഞ്ഞ് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ബിസ്ക്കറ്റ് പൊളിച്ചതും കൂടെ ചേർത്ത് കൊടുത്താൽ മതി നല്ല കേക്കാണ് കേക്കാണ്ട്ടോ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിഫ്രൈ അറിയാൻ മറക്കരുത് പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം കീപ്പ് ഓൺ വെച്ചിങ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആൻഡ് മോയ്സ്റ്റ് ബിസ്ക്കറ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് രണ്ട് സാൻഡ്വിച്ച് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ഡാർക്ക് ഫാൻസിയുടെ രണ്ട് പാക്കറ്റ് എടുത്തേക്കുന്നത് പിന്നെ രണ്ട് പാക്കറ്റ് പത്ത് രൂപയുടെ ഡെയറി മിൽക്ക് എടുത്തിട്ടുണ്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാം നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ബോർബോൺ ബിസ്ക്കറ്റോ ഇനിയിപ്പോൾ ക്രീം ബിസ്ക്കറ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റും എടുക്കാമേ അപ്പോൾ ഇവിടെ എൻ്റെ മോൾക്ക് ഈ ഒരു ഡാർക്ക് ഫാൻസി പിന്നെ ഈ എന്താ ഓറിയോ ബിസ്ക്കറ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഏത് ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ടെങ്കിലും മോൾക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ സിമ്പിളായിട്ടുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന കേക്ക് ആയതുകൊണ്ട് ഞാൻ മിക്കവാറും ഈ ഒരു ബിസ്ക്കറ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കാറുണ്ട് ഞാനിവിടെ കേക്കിൻ്റെ ട്രേ ഒന്ന് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഒന്ന് സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റിൻ്റെ നടുവിലുള്ള ഒരു ക്രീം ഉണ്ടല്ലോ ആ ക്രീം ഒന്ന് മാറ്റിയെടുക്കാം ക്രീം ഉണ്ടെങ്കിൽ ആ അത്ര നന്നായിട്ട് കേക്ക് പൊങ്ങി വരാറില്ല ഞാൻ ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ക്രീം ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് അതിന് പകരം ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ക്രീം നിങ്ങൾക്ക് വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കാം മധുരമുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കണം അതിന് വേണ്ടി ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇതങ്ങോട് മാറ്റി ഈ ക്രീം അല്ലെങ്കിൽ ക്രീം നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം കുറച്ച് പാലിൽ മിക്സ് മിക്സാക്കിയിട്ട് നമുക്ക് കേക്കിലേക്ക് ചേർത്ത് കൊടുക്കാൻ കുഴപ്പമില്ല പക്ഷെ ഞാനിപ്പോൾ ക്രീം ചേർക്കുന്നില്ല കേട്ടോ ക്രീം എല്ലാം ഒന്ന് മാറ്റി എടുക്കുകയാണ് ഇവിടെ ബിസ്ക്കറ്റിലെ ക്രീം എല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട് ക്രീം അങ്ങോട്ട് മാറ്റി വെക്കുകയാണെ അപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് ചെറുതായിട്ടൊന്ന് പൊടിച്ച് കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ നമ്മൾ ഈ ചതക്കുന്ന കല്ലില്ല അത് വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുത്താലും മതി ഇപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത ശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കും അതായത് തരികളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് വേണമൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് ഇപ്പം ഞാൻ എല്ലാം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അതാ ബിസ്ക്കറ്റ് എല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് പാച്ചായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് മിക്സിൽ ചെറിയ ജാറിൽ അപ്പോൾ നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം മറ്റൊരു ബൗളിലേക്ക് ഒരു രണ്ട് കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യുക അതെല്ലാം എന്നുണ്ടെങ്കിൽ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പതപ്പിച്ചെടുത്താൽ നന്നായിട്ടൊന്ന് പതിഞ്ഞു വരുന്ന സ്റ്റേജിൽ ഇതിലേക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ബീറ്റർ ഉള്ളത് കൊണ്ട് കുറച്ചുകൂടി എളുപ്പമാണ് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ നല്ല മോയ്സ്റ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേക്ക് ഡ്രൈ ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്ററിൻ്റെ ഹൈ സ്പീഡിലാണ് ബീറ്റ് ചെയ്യുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയിൽ നന്നായിട്ട് ഹൈ സ്പീഡിലൊന്ന് അടിച്ചെടുത്താൽ മതിയാവും ഇതുപോലെ പതഞ്ഞ് വന്നാൽ മതി ഇനി ഞാനിതിലേക്ക് കപ്പ് പഞ്ചസാര പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ അടുത്ത് ബിസ്ക്കറ്റിൽ അര അരക്കപ്പ് പഞ്ചസാര അരക്കപ്പ് കം കറക്റ്റില്ല അരക്കപ്പിനും കുറച്ചൊരു രണ്ട് ടേബിൾ സ്പൂൺ കുറവായിരിക്കും അപ്പോൾ അത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം അപ്പം നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലെ ബാറ്റർ ഇങ്ങനെ കുറുകി വരണമെന്നൊന്നുമില്ല കാരണം നമ്മൾ മൈതായൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല മുട്ടയിലേക്ക് കേക്കിൻ്റെ ആ ഒരു ബിസ്ക്കറ്റ് പൊടിച്ചത് മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പം നന്നായിട്ടൊന്ന് പതഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച് ബിസ്ക്കറ്റിൻ്റെ ആ പൗഡർ കൂടി ചേർത്ത് കൊടുത്ത് മിക്സാക്കി എടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ബീറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഉണ്ടാക്കിയ പോലെ പെർഫെക്റ്റ് ആയിട്ട് വരുവെന്നില്ല കേട്ടോ ഞാൻ മിക്സിയുടെ ജാർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി എളുപ്പം ബീറ്റർ വെച്ചിട്ട് ചെയ്യുന്ന ഇങ്ങനെ ചെയ്യുന്നത് മിക്സിയുടെ ജാറൊക്കെ കഴുകാൻ നിൽക്കണ്ടല്ലോ ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ബീറ്റർ വെച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ് ഒരുപാട് സ്പീഡിൽ ബീറ്റ് ചെയ്ത് കൊടുക്കേണ്ട ബീറ്ററിൻ്റെ ഏറ്റവും സ്പീഡ് കുറഞ്ഞ ബ്ലേഡ് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തിട്ടുള്ള വൺ സ്പീഡിലാണ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം കുറച്ച് ബാറ്റർ തിക്കായിട്ടാണ് ഇരിക്കുന്നത് അതിലേക്കൊരു കുറച്ച് പാൽ കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ മിക്സ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുത്ത പാൽ ചേർത്ത് കൊടുക്കരുത് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന കുറച്ച് പാൽ കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ ഒഴിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ മടങ്ങി 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 വീഴുന്ന ആ ഒരു പരുവമാണ് വേണ്ടത് കണ്ടോ ഇപ്പോൾ ആ ബാറ്റർ കറക്റ്റ് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും ഇതുപോലെ മടങ്ങി മടങ്ങി വീഴണം അപ്പോൾ ചെറിയ കേക്ക് ട്രേ എടുത്തേക്കുന്നത് കേക്ക് ട്രേ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ബോക്സിലേക്ക് കുറച്ച് ഓയിലൊന്ന് പുരട്ടിയ ശേഷം ബേക്ക് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ടേബിൾ ബൗൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് റെഡിയാക്കുന്ന രീതിയാണ് കാണിക്കുന്നത് ഒരു പത്ത് മിനിറ്റ് ഒരു ചട്ടി അത് കൽച്ചട്ടി ഉണർത്തുന്ന ചട്ടിയാണ് അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ചൂട് വന്നിട്ടുണ്ട് അതിൽ നമ്മൾ കുക്കറൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു റൗണ്ടായിട്ടുള്ള പ്ലേറ്റുകൾ വെച്ച് കൊടുത്ത ശേഷം ഒന്ന് ബേക്ക് ചെയ്യണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആവുമ്പോഴത്തേക്കും ഒന്ന് തുറന്നു നോക്കിയാൽ മതി എപ്പോഴത്തേക്കും കറക്റ്റായിട്ട് വരും അപ്പോൾ ഞാനത് അടച്ചു കൊടുക്കുകയാണ് സൈഡിലേക്ക് ഇങ്ങനെ സ്റ്റീം ഒന്നും പുറത്തേക്ക് പോകാത്ത വിധത്തിലൊരു അടപ്പായിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ ഇങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം കൺവെക്ഷൻ മോഡിൽ രണ്ട് പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ആദ്യം ഒരു ടെൻ മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത് ഇടണം നന്നായിട്ട് ചൂടാക്കിയെടുക്കണം പ്രീഹീറ്റ് ചെയ്ത് ഇതുപോലെ ടെൻ മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ശേഷം സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു ടെൻ മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും ഓവൻ നന്നായിട്ട് ആവും അതിനുശേഷം ഓഫ് ചെയ്ത ശേഷം വീണ്ടും കൺവെൻഷൻ മോഡിൽ വൺ ടെൻ മുതലല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ എയ്റ്റി ഡിഗ്രി സെറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ടൈം സെറ്റ് ചെയ്ത ശേഷം സ്റ്റാർട്ട് ബട്ടൺ കൊടുക്കുക ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെ ഇരിക്കേണ്ട കാരണം നമ്മൾ ബിസ്ക്കറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഒക്കെ ആവുമ്പോഴത്തേക്കും റെഡിയായിട്ട് വരും ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് പോസ് ചെയ്ത ശേഷം ഒന്ന് തുറന്ന് നോക്കിയാൽ മതി ഇപ്പോൾ റെഡിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഓവനിൽ ചെയ്യുന്നത് അപ്പം നമ്മുടെ കേക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കിയിട്ട് നടുവിലായിട്ടൊന്ന് കുത്തി കൊടുത്ത് ഒരു നടുവിൽ ഇങ്ങനെ കുഴിഞ്ഞ് കാണുന്നത് അപ്പോൾ എനിക്ക് കേക്ക് പേക്കുമ്പോൾ ക്ഷമ വളരെ കുറവാണ് ഇടയ്ക്ക് ഇങ്ങനെ നോക്കും റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത് അപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ടൂത്ത് പേക്ക് ഒക്കെ ക്ലിയർ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം നമുക്കിതെടുത്ത് മാറ്റി വയ്ക്കാം ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ കേക്ക് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിൻ്റെ സൈഡിൽ നിന്ന് ഇടിവെച്ച് കൊടുത്ത് വെക്കാം നല്ല സോഫ്റ്റാണ് ഈ കേക്ക് നമ്മൾ സാധാരണ പുറത്തു നിന്നൊക്കെ വാങ്ങുന്ന ഈ വണ്ടർ കേക്കൊക്കെ ഇല്ലേ അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സൈഡിൽ നിന്ന് ഒരു നൈഫ് വെച്ചിട്ട് പതിയെ ഒന്ന് വിടുവിച്ച് കൊടുക്കാം ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല എന്നാലും നമുക്ക് തട്ടി കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി കട്ട് ചെയ്ത് കൊടുക്കരുത് മുറിഞ്ഞു പോവും ഒന്ന് സൈഡിൽ നിന്ന് ഇളക്കി അങ്ങ് കൊടുത്താൽ മതിയെ ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് കേക്ക് എടുക്കാം അപ്പം എൻ്റെ ഫ്രണ്ട് സൈഡിൽ നമ്മൾ ടൂത്ത് പിക്ക് കൊടുത്ത് പ്രിക്ക് വന്നതുകൊണ്ട് ഞാൻ ബാക്ക് സൈഡിലാണ് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നത് ബട്ടർ പേപ്പർ അങ്ങ് മാറ്റിയെടുത്തേക്കാം ബാക്ക് സൈഡിൽ കറക്റ്റായിട്ട് ആ ഒരു എന്താ പറയുക ഞാൻ ഇങ്ങനെ ടൂത്ത് പിക്ക് വെച്ച് കുത്തിയിട്ടുള്ള ആ ഒരു ഇല്ലല്ലോ കറക്റ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ആ ബാക്ക് സൈഡിൽ ഞാൻ നേരത്തെ രണ്ട് ഡെയറി മിൽക്ക് കാണിച്ചില്ലേ അതൊന്ന് മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ കേക്ക് നല്ല ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും രണ്ടും നല്ല സോഫ്റ്റ് ആണ് പത്ത് രൂപയുടെ ഡയറി മിൽക്ക് ആയതുകൊണ്ട് മെൽറ്റ് ആക്കിയെടുത്തപ്പോഴത്തേക്കും വളരെ കുറച്ചേ ഉള്ളൂ പക്ഷേ അത് മതി ചുറ്റും അങ്ങനെ നമുക്ക് ഇങ്ങനെ പുരട്ടി കൊടുക്കുമെന്നു വേണ്ട മുകളിലായിട്ട് മാത്രം മതി ബാക്കി ഭാഗം നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഞാൻ ഈ മുകളിലായിട്ട് മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കുട്ടികൾക്ക് വീട്ടിലേക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഒന്ന് കിട്ടിയാൽ മതി അപ്പോൾ ആ പത്ത് രൂപയുടെ ചെറിയ ഡയറി മിൽക്ക് അല്ലേ അപ്പോൾ അത് മെൽറ്റ് ചെയ്തപ്പോൾ ഇത്രേ വന്നിട്ടുള്ളൂ ഇനി കൂടുതലായിട്ട് മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു നാല് പാക്കറ്റെങ്കിലും വേണ്ടിവരും ഞാനെപ്പോഴും ഇതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത് നന്നായിട്ടൊന്ന് ഒന്ന് സ്പ്രെഡ് ആക്കി എടുത്ത ശേഷം ഒരു ഫ്രിഡ്ജിലേക്ക് ഒരു അഞ്ച് മിനിറ്റ് വെച്ച് കൊടുക്കും അപ്പോഴത്തേക്ക് ആ ഡയറി മിൽക്ക് അല്ലേ അത് പെട്ടെന്ന് തന്നെ അത് കട്ടിയായിട്ട് വരും അതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുകയാണേ ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട് ചോക്ലേറ്റൊക്കെ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റിയാണ് നല്ല സോഫ്റ്റ് ആണ് മിക്കവാറും സൺഡേ ദിവസങ്ങളിൽ വീട്ടിൽ ഉണ്ടാക്കി എടുക്കുന്ന ഒരു കേക്കാണ് അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഞാനിത് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് സമയമുള്ളപ്പോൾ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ഉള്ളൂ നല്ല മുറിച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും അത്രയും നല്ല സോഫ്റ്റ് ആണ് ഈ മുട്ട കൂടെ ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും ബിസ്ക്കറ്റും പാലും തന്നെ ചേർത്തെടുക്കുന്നേക്കാളും നല്ലത് മുട്ട കൂടെ ചേർത്ത് ഉണ്ടാക്കുക കണ്ടോ നല്ല സോഫ്റ്റ് ആണ് നല്ല ലെയർ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം വളരെ സിമ്പിളാണ് കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴും ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ ചായയുടെ കൂടെ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാവും ഈ ചോക്ലേറ്റും പിന്നെ ഈ എന്താ ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റുമൊക്കെ കുട്ടികൾക്ക് വലിയ ഇഷ്ടമല്ലേ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ റെസിപ്പീസൊക്കെ നോക്കുക എല്ലാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി റെസിപ്പീസാണ് കണ്ട് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം പിന്നെ ഇടയ്ക്ക് ഇതുപോലെ ചെറിയ ചെറിയ ബ്യൂട്ടി ടിപ്സൊക്കെ ഇടാറുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ അൻഡിൽ ദെൻ ബൈ ബൈ